കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇല്ല. കടലിൽ എത്രയെത്ര എത്ര കോടി മത്സ്യങ്ങളാണ് ഇനിയുള്ളത്. ഈ മണ്ണിന്റെ അടിയിൽ ഉഗ്രമായ സ്ഫോടനത്തിന് കാത്തു നിൽക്കുന്ന ലാവാവുണ്ട്, ഭയങ്കരമായ അത്യുഷ്ണമുള്ള ദ്രാവകം, അതിന്റെ മുകളിലെ അടിയെത്തിയായി നിൽക്കുന്ന മണ്ണിന്റെ പാളികൾ, അതിലേറ്റവും നേരിയ നിസ്സാരമായ പാളിയിൽ കുഴിച്ചിട്ട വിത്തുകൾ മുളച്ചിട്ട് കോടാന കോടി മനുഷ്യർക്ക് ആവശ്യമായ വിത്ത് നെല്ലുണ്ടാകുന്നു, ഗോതമ്പുണ്ടാകുന്നു, ചോളമുണ്ടാകുന്നു, ചെടികളും മരങ്ങളും ഉണ്ടാകുന്നു. അതിന്റെ അതിന്റെ ഒരു സർക്കിളിലാണ് മൃഗങ്ങൾ. അതാണ് സത്യവിശ്വാസികളുടെ പ്രാർത്ഥന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലാഹുവിന് അത്ര സർവസ്തുതിയും. എന്താ റബ്ബിൽ ആലമീൻ ലോകളുടെ രക്ഷിതാവാണ്, റഹ്മാനിർ റഹീം പരമകാരുണികനും ദയാപരനുമാണ്, കൂലി തരുന്ന ദിവസത്തിന്റെ ഉടമയാണവൻ, പ്രതിഫല നാളിന്റെ ഉടമയാണവൻ. മനുഷ്യരിവിടെ ചെയ്തുപോയ സകലമായ കർമ്മങ്ങൾക്കും ധർമ്മങ്ങൾക്കും ദുഷ്കർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും ആരാധനകളും അനുഷ്ഠാനങ്ങൾക്കും സത്യത്തിനും അസത്യത്തിനും നീതിക്കും അനീതിക്കും ന്യായത്തിനും അന്യായത്തിനും എല്ലാം അർഹമായ പ്രതിഫലം നൽകാമെന്ന് ഏറ്റിരിക്കുന്നു പടച്ചവൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ, കൂലി തരുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണവൻ. ലോകത്ത് ആര് പറയുന്നു മാസങ്ങളായി വർഷങ്ങളായി കിടക്കുന്ന ഫാക്ടറി മാനേജ്മെന്റ് തൊഴിലാളികൾ ഗവൺമെന്റ് എല്ലാം വിചാരിച്ച് നടക്കുന്നില്ല. അപ്പോഴാണ് മാന്യനായൊരു മനുഷ്യൻ ഓടി വന്നിട്ട് തൊഴിലാളികളോട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പെട്ടിടക്കുന്ന തൊഴിലാളികളോട് പറയുന്നത്, വിഷമിച്ച് വേദനിച്ച് നിൽക്കുന്ന മുതലാളിമാരോട് പറയുന്നത്, രണ്ടിനുമിടയിൽ ഇടങ്ങാറായി നിൽക്കുന്ന സർക്കാരിനോട് പറയുന്നത്, ഞാൻ പരിഹാരമുണ്ടാക്കാം. എല്ലാവരും ചിന്താപാത വിളിക്കൂലേ? ഈ പ്രപഞ്ചത്തിന്റെ ഉടയവനായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും എല്ലാം പടച്ചവനായ അള്ളാഹു പറയുന്ന ഒരു പരലോകമുണ്ട്, എല്ലാവരെയും രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു. കാഹളം ദുരിതപ്പെടുത്തപ്പെടും, അതാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം. കാഹളം ദുരിതപ്പെടുമ്പോൾ ശവപ്പറമ്പുകളിൽ നിന്ന്, ചുടലക്കളങ്ങളിൽ നിന്ന്, കബർസ്ഥാനുകളിൽ നിന്ന്, സെമിത്തേരികളിൽ നിന്ന്, വൈദ്യുതി ശ്മശാനങ്ങളിൽ നിന്ന് അവരതാരക്ക് രക്ഷിതാവിന്റെ വെക്കലേക്ക് ഒഴുകി വരികയാണ്. സൂറത്ത് യാസീനിലെ 51-ാമത്തെ വചനമാണ്. അങ്ങനെ ഒരു രംഗം വരാൻ നിൽക്കുന്നു. ആവശ്യമാണോ? അതെ. അത് നടക്കുമോ? നടക്കും. ആരാ പറയുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ സർക്കാർ. അതുകൊണ്ടൊരു പരലോകമുണ്ട്, വിചാരണയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. നീതിയുടെ ന്യായത്തിന്റെ ധർമ്മത്തിന്റെ സത്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിചാരണ എങ്കിൽ മനുഷ്യന്റെ ലക്ഷ്യം എന്താ? എന്തിന് മനുഷ്യനാ മാത്രമായി ബുദ്ധി കിട്ടി? എന്തിന് മനുഷ്യന് മാത്രമായി തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി? മൃഗം നടന്നു പോകുമ്പോ, കന്നുകാലി നടന്നു പോകുമ്പോ രണ്ട് വഴി കണ്ടാൽ ലോകത്തേതെങ്കിലും ഒരു കന്നുകാലി അവിടെ നിന്ന് ഇത്തിരി നേരം പോലും ചിന്തിച്ചു നോക്കിയിട്ടില്ല വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ എന്ന്. ഒന്നുകിൽ പരിചയമുള്ള വഴിക്ക് പോകും, അല്ലെങ്കിൽ തെളിച്ച വഴിക്ക് പോകും, അല്ലെങ്കിൽ കണ്ട വഴിക്ക് പോകും, അല്ലേ? ആൺമൃഗത്തിന് വികാരം വന്നാൽ ഒരു സെക്കൻഡ് നേരം പോലും ലോകത്തിനുവരെ ഒരു മൃഗം ചിന്തിച്ചിട്ടില്ല ഇതെന്റെ പെങ്ങളാണോ, ഇതെന്റെ മകളാണോ, എനിക്ക് പാല് തന്ന അമ്മയാണോ, അതുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ടില്ല. മനുഷ്യന് മാത്രമാണ്. എന്തിന് മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടി? മനുഷ്യന് മാത്രമായി എന്തിന് സ്വാതന്ത്ര്യം കിട്ടി? ലോകത്തൊരു മൃഗവും ഇതുപോലെ ചിന്തിച്ചിട്ടില്ല. രണ്ട് വഴികൾ കണ്ടിട്ട് ഏത് വഴി വേണമെന്ന് ചിന്തിച്ചിട്ടില്ല. മനുഷ്യന് ശരി ചെയ്യാനറിയാം, തെറ്റ് ചെയ്യാനും അറിയാം. തെറ്റ് ചെയ്യണോ ശരി ചെയ്യണോ എന്ന് ആലോചിക്കാൻ അറിയാം.
ഒന്ന് തെറ്റും ശരിയും ചെയ്യാനറിയാം, രണ്ട് തെറ്റ് ചെയ്യണോ ശരി ചെയ്യണോ എന്ന് ആലോചിക്കാനറിയാം, മൂന്ന് തെറ്റ് ചെയ്യാൻ ശരി ചെയ്യാൻ തീരുമാനിക്കാനറിയാം, നാല് നടപ്പാക്കാനറിയാം. ഇത് മനുഷ്യന് മാത്രമുള്ള പ്രത്യേകതയാണ്. അതിന്റെ ഉത്തരമാണ് പരലോകം, അതിന്റെ ഉത്തരമാണ് പരലോകം. അതുകൊണ്ട് പരലോകം അത് തുളസിയായി വരിക തന്നെ ചെയ്യും, സംശയമില്ല. ഇതാ വിചാരണ അടുത്തു വന്നിരിക്കുന്നു, ഇതാ പരലോകം അടുത്തിരിക്കുന്നു. പടച്ചവൻ മനുഷ്യനെ ഉദ്ബോധനം ചെയ്തു പരലോകം. ആ പരലോകം ഉണ്ടായതുകൊണ്ട് വിഷമിച്ച വേദനിച്ച കഷ്ടപ്പെട്ട പ്രയാസപ്പെട്ട ആളുകളെ സമാധാനിക്കാം. നമ്മളറിയാത്ത തെറ്റിന്, നമ്മളറിയാത്ത നിലക്ക് നമ്മൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മായം കലർന്ന ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടി വന്നിരിക്കുന്നു. കപട രാഷ്ട്രീയക്കാർ ബന്ധുക്കളും ഹർത്താലുകളും പ്രഖ്യാപിച്ചിരിക്കുന്നു. പണിമുടക്കലുകളും പണിമുടക്കിപ്പിക്കലുകളും ഉണ്ടായിരിക്കുന്നു. സ്കൂൾ വിടുവീട്ടുകൾ ഉണ്ടായിരിക്കുന്നു. കണ്ണുച്ചോരയില്ലാത്ത രാഷ്ട്രീയക്കാർ വഴികടഞ്ഞിരിക്കുന്നു. നടുറോട്ടിൽ വെച്ച് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന രോഗി പടഞ്ഞ് പടഞ്ഞുകൊണ്ട് മരിച്ചിരിക്കുന്നു. രാഷ്ട്രീയക്കാരുടെ നേതാക്കന്മാരുടെ അനുയായികളുടെ പുണ്ട് കാരണം, ചട്ടമ്പി രാഷ്ട്രീയം കാരണം അല്ലേ? എത്രയെത്ര ദുരന്തങ്ങളാണ്, എത്രയെത്ര ഹർത്താലുകളും ബന്ധുക്കളുമാണ്. നാളെ കട തുറക്കാൻ പാടില്ല എന്ന് വന്ന് പറയുമ്പോൾ തിരിച്ചൊന്ന് അമറാൻ, തിരിച്ചൊന്ന് മുറുമുറുക്കാൻ പുറമുറുക്കാൻ ചോദിക്കാൻ ഈ രാജ്യത്തിന് സാധിക്കുന്നില്ല. പണമായി പണ്ടമായി പറമ്പായി അറയായി വിദ്യയായി ജോലി വാഗ്ദാനമായി സ്ത്രീധനം ചോദിച്ചു വരുന്ന ദുഷ്ടനായ പിശാചിനമോ എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറയാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കുന്നില്ല. ഇല്ല എങ്കിൽ ഇതിങ്ങനെ പോയാൽ മതിയോ? പോരാ. സമാധാനത്തിന്റെ കേന്ദ്രം വരാൻ പോകുന്നു, ആശ്വാസത്തിന്റെ വിചാരണ വരാൻ പോകുന്നു, സന്തോഷത്തിന്റെ വിധി പ്രഖ്യാപനം വരാൻ പോകുന്നു. എങ്കിൽ എന്തിന് നന്മ ചെയ്യണം, എന്തിന് നന്മ ചെയ്യണം, എന്തുകൊണ്ട് തിന്മ ചെയ്തുകൂടാ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാ. പരലോകത്ത് മാത്രം 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 കിടക്കുന്നു. ഇവിടെ ഈ മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നുവെങ്കിൽ സഹോദര നന്മ ചെയ്തിട്ട് എന്ത് കാര്യം? എന്തിന് നന്മ ചെയ്യണം, എന്തിന് നന്മ ചെയ്യണം? ഓ, മനസ്സമാധാനത്തിന് അല്ലേ? അപ്പോൾ മനസ്സമാധാനം കിട്ടുന്നില്ലെങ്കിലോ, തിന്മ ചെയ്താലാണ് സമാധാനമെങ്കിലോ, ആരെങ്കിലും കണ്ട് തല്ലിയാലാണ് സമാധാനമെങ്കിലോ, ഓ നീ അത് ചെയ്തോ എന്ന് പറയേണ്ടി. കള്ളന് എന്തെങ്കിലും ഒന്ന് മോഷിച്ചാലേ സമാധാനമുള്ളൂ. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഭാര്യയുടെ സ്വന്തം ഭാര്യയുടെ പണ്ടം പൊട്ടിക്കുമോ അല്ലേ? കള്ളു കുടിച്ച് ജീവിച്ചവന് കള്ളു കുടിച്ചാലേ പറ്റൂ അല്ലേ? അല്ലേ? അപ്പൊ അതാണോ സമാധാനത്തിന്റെ മാർഗം? ആണോ? ആണോ? എന്തിന് നന്മ ചെയ്യണം? ലളിതമായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചോദ്യം, മനുഷ്യ എന്തിന് നന്മ ചെയ്യണം? ഇസ്ലാമിന്റെ ചോദ്യം, മനുഷ്യ എന്തിന് നന്മ ചെയ്യണം? എന്താ ഉത്തരവുള്ളത്? എന്തുകൊണ്ട് തിന്മ ചെയ്തുകൂടാ, മോഷ്ടിക്കാൻ പാടില്ല? എല്ലാവരും പറയും ശരി, എന്താ മോഷ്ടിച്ചാൽ? അത് അന്യന്റെ മുതലാണ്. എന്താ അന്യന്റെ മുതൽ മോഷ്ടിച്ചാൽ? അന്യന്റെ മുതൽ മോഷ്ടിച്ചിട്ട് അതുകൊണ്ട് ചായ കുടിച്ചാൽ ചായ ഉള്ളിലേ കറങ്ങൂലേ? ഇറങ്ങും. ചോറ് ദഹിക്കില്ലേ? ദഹിക്കും. വീടുണ്ടാക്കിയ വീട് പൊളിയോ? ഇല്ല. കച്ചവടം ചെയ്താൽ കച്ചവടം നശിക്കോ? ഇല്ല. പോലീസ് ഓ പോലീസ് തന്നെയാണ് മോഷ്ടിക്കുന്നതെങ്കിലോ, പോലീസ് പിടിക്കുന്നില്ലെങ്കിലോ, പോലീസിന് കൈക്കൂലി കൊടുത്താൽ മതിയെങ്കിലോ? അവസാനം പറയേണ്ടി വരും, നാ നീ മോഷ്ടിച്ചോ? മനുഷ്യൻ പരാജിത, എന്തുകൊണ്ട് തിന്മ ചെയ്തുകൂടാ എന്ന ചോദ്യത്തിന് മുന്നിൽ ലോകത്തെ മുഴുവൻ ദർശനങ്ങളെയും, ലോകത്തെ മുഴുവൻ പ്രത്യയ ശാസ്ത്രങ്ങളെയും, ലോകത്തെ മുഴുവൻ യുദ്ധങ്ങളെയും ഇസ്ലാം വെല്ലുവിളിക്കും. എന്തുകൊണ്ട് നന്മ ചെയ്യണം, എന്തുകൊണ്ട് തിന്മ ചെയ്തുകൂടാ? ഒരു ഉത്തരം നൽകാൻ ലോകത്താർക്കും സാധ്യമല്ലാത്ത നിർണായകമായൊരു ദശാസന്ധിയിൽ ഇസ്ലാം പറയുന്നു പരലോകമുണ്ടായതുകൊണ്ട്. അപ്പൊ എന്തിനാ പരലോകം? മനുഷ്യന്റെ ഇവിടുത്തെ ജീവിതത്തിന്റെ പ്രതിഫലം നൽകാൻ, ശാശ്വതമായ സ്വർഗം നൽകാൻ, ശാശ്വതമായ സമാധാനം നൽകാൻ, ശാശ്വതമായ സന്തോഷം നൽകാൻ. ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ അള്ളാഹു നമുക്കിവിടെ വെള്ളം നൽകിയ, വായു നൽകിയ, ഭക്ഷണം നൽകിയ, സുന്ദരമായ വസ്തുക്കൾ കാണാൻ കണ്ണു നൽകിയ, സുന്ദരമായ ശബ്ദങ്ങൾ കേൾക്കാൻ കാന്നു നൽകിയ,
മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും മക്കളെ വാത്സല്യം കാണിക്കുവാനും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹിക്കുവാനുമുള്ള മനസ്സും മനസ്സിനെയും നൽകിയ ദയാപരനായ തമ്പുരാൻ പടച്ചവൻ നമുക്കിതാ ഒരു സ്വർഗം ഒരുക്കി വെക്കുന്നു. ആർക്ക്? കടന്നു വരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും. ഈ ലോകം പരീക്ഷണത്തിന്റെ ലോകമാണ്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞതുപോലെ ആരാണ് നന്മ ചെയ്യുന്നത്, ആരാണ് നന്നായി ചെയ്യുന്നത് എന്ന് നാം പരീക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും നാം സുന്ദരമാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഉള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്, പണ്ഡിതനുണ്ട്, പാമരനുണ്ട്, വിശ്വാസിയുണ്ട്, അവിശ്വാസിയുണ്ട്, അംഗീകരിക്കുന്നവനുണ്ട്, സമർപ്പിക്കുന്നവനുണ്ട്, നിഷേധിച്ചവനുണ്ട്, ഏകദൈവ വിശ്വാസിയുണ്ട്, ബഹുദൈവ വിശ്വാസിയുണ്ട്, നിസ്കരിക്കുന്നവരുമല്ലാത്തവരുണ്ട്, കാത്തു കൊടുക്കുന്നവരുമല്ലാത്തവരുമുണ്ട്, സൽക്കർമ്മങ്ങളും സുഗതങ്ങളും ചെയ്യുന്നവരുമല്ലാത്തവരുണ്ട്. എന്നാൽ ഇവിടെ ശ്വസിക്കുന്നത് എല്ലാവരുമാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ, അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന്റെ വായു ശ്വസിച്ച് വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് അവന്റെ കാറ്റിലും ചൂടിലും തണുപ്പിലും ജീവിച്ച് ഇവിടുത്തെ സകലമായ അനുഗ്രഹങ്ങളും അനുഭവിച്ചിട്ട് ഒരാൾക്ക് വേണമെങ്കിൽ പറയാം അള്ളാഹു ഇല്ല എന്ന്. ആ നിരീശ്വരവാദിയുടെ നാവ് പുഴുത്തു പോകുന്നില്ല, പഴത്തു പോകുന്നില്ല, പഴുത്തു പോകുന്നില്ല. അവന്റെ കടകത്തുന്നില്ല, അവന്റെ വീട് നശിക്കുന്നില്ല, അവന്റെ ജീവിതം നയനപ്പുന്നില്ല. അവനിവിടെ സുഖമാണ്, സന്തോഷമാണ് അല്ലേ? അല്ലേ? അള്ളാഹുവിന്റെ വായു, അവന്റെ വെള്ളം, അവന്റെ ഭക്ഷണം, അവന്റേതായ സകലമായ വസ്തുക്കളും, എന്നിട്ടും മുഹിനീശ്വരനോട് പ്രാർത്ഥിക്കുന്ന, പടച്ചവനിൽ തമ്മി ചേർക്കുന്ന, പടച്ചതമ്പുരാനെ ചൊവ്വറുപ്പുള്ള അറപ്പുള്ള പണിയെടുക്കുന്ന സഹോദരന് അവന്റെ നാവ് കഴുത്തു പോകുന്നില്ല, അവളുടെ കടകത്തി പോകുന്നില്ല, അയാളുടെ വീട് നശിച്ചു പോകുന്നില്ല. ഈ ലോകത്ത് ജീവിതം നൽകുകയാണ്. റബ്ബ് പടച്ചവൻ അവർക്കെല്ലാവർക്കും ഈ ലോകത്ത് ഔദാര്യമായി താൽക്കാലികമായി വിഭവം, പക്ഷേ ഒരു പരലോകം വരാനിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പരീക്ഷണമാണ്. ഇവിടുത്തെ സുഖം കണ്ടിട്ട് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ യോഗമില്ലാത്തത് കണ്ടിട്ട് അൽഹംദുലില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിക്കാൻ നോക്കണ്ട, മറിച്ച് ഒരു പരലോകം വരാൻ പോകുന്നുണ്ട്. അവിടുത്താണ് യഥാർത്ഥ ജീവിതം, അതാണ് യഥാർത്ഥമായ ജീവിതം. ഒരു പരലോകം, ആ പരലോകത്ത് വിചാരണയാണ്, വിധിയാണ്, തീരുമാനമാണ്. അതുകൊണ്ട് സ്വർഗം വേണോ നരകം വേണോ, അതിനാണ് ബുദ്ധി. എന്തിനാണ് മനുഷ്യന് ബുദ്ധി നൽകിയത്? ബുദ്ധിയുള്ള മനുഷ്യൻ അസുഖം വന്നാൽ ഡോക്ടർ പറഞ്ഞ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്നു. കുളിക്കണ്ട, വേണ്ട, പഞ്ചസാര ഉപയോഗിക്കണ്ട, വേണ്ട, ബിരിയാണി കഴിക്കണ്ട, വേണ്ട, എല്ലാം അനുസരിക്കുന്നു. കഞ്ഞി പപ്പടവും ആയി ചെറിയ മട്ടത്തിൽ മനുഷ്യൻ ജീവിക്കാൻ തയ്യാറാവുന്നു. എന്തുകൊണ്ട്? സുഖമായാൽ പിന്നെ ബിരിയാണി കഴിക്കാലോ, പഞ്ചസാര കഴിക്കാലോ അല്ലേ? എന്നാൽ പരലോകമുണ്ട്, അവിടെ സമ്പൂർണമായ സുഖമാണ്, സന്തോഷമാണ്, സ്വർഗമാണ്. അതുകൊണ്ട് ഇവിടെ ഭാര്യയുടെ കൂടെ കിടന്നാ മതി, ഭർത്താവിന്റെ കൂടെ കിടന്നാ മതി, വിഭജിക്കണ്ട, സ്വയം ഭോഗം ചെയ്യണ്ട, സ്വവർഗഭോഗം ചെയ്യണ്ട, ബലാത്സംഗം ചെയ്യണ്ട, അധ്വാനിച്ചു തിന്നാൽ മതി, സ്ത്രീധനം കൈക്കൂലി പലിശ കരിഞ്ഞണ്ട, പൂത്തിവെപ്പ് തട്ടിപ്പ് വെട്ടിപ്പ് വേണ്ട, വെള്ളം കുടിച്ചോ പാല് കുടിച്ചോ കള്ളു വേണ്ട, ലഹരി വേണ്ട, ബീഡി വേണ്ട, സിഗരറ്റ് വേണ്ട, മുറുക്കണ്ട. നന്ദി പടച്ചവർ കാണിക്കുന്നു. ആരാധനകൾ, അർച്ചനകൾ, നേർച്ച വഴിപാടുകൾ, പ്രാർത്ഥനകൾ, ഇസ്തിഗാസകൾ, ദുആകൾ റബ്ബിന് അർപ്പിക്കുക. പടച്ചവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മനുഷ്യന് ദോഷമില്ലാത്തവ മാത്രം, നാശമില്ലാത്തവ മാത്രം, നഷ്ടമില്ലാത്തവ മാത്രം. ഇസ്ലാമിന്റെ ചെറുതോ വലുതോ ആയ ഓരോ അക്ഷരവും, ഓരോ വാക്കും, ഓരോ വാചകവും, ഓരോ നിയമവും, ഓരോ ശാഖകളായി തുറന്ന് പന്തലിച്ചു നിൽക്കുന്ന നിയമങ്ങളും പരിശോധിക്കുക. മനുഷ്യനെ പിന്നോട്ട് നയിക്കുന്നേയില്ല. 20-ാം നൂറ്റാണ്ടിന്റെ പരപ്പുറത്ത് കയറി നിൽക്കുന്ന മനുഷ്യനും 1-ാം നൂറ്റാണ്ടിലെ മനുഷ്യനും ഒരുപോലെ അപ്ലിക്കബിൾ ആയ, ഒരുപോലെ കൂട്ടുകടക്കാൻ പറ്റുന്ന നിയമങ്ങളെ മാത്രം ഏത് വലുതോ അവസ്ഥയിൽ ജീവിക്കാൻ സാധിക്കും. അനിസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന മനുഷ്യനും ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന മനുഷ്യനും ഒരുപോലെ മുസ്ലിമാകാം.
അമേരിക്കയിലെ പ്രസിഡന്റ് മുസ്ലിമായില്ലെങ്കിലും നമുക്ക് മുസ്ലിമാകാം, അവിടുത്തെ ഭരണഘടന ഇസ്ലാമികമല്ലെങ്കിലും നമുക്ക് മുസ്ലിമാകാം. ഇതാണ് ഇസ്ലാമിന്റെ സുന്ദരമായ സമയത്ത്. അപ്പോൾ അത് പിന്നോട്ട് വലിക്കുന്നില്ല, പിന്നാക്കമാക്കുന്നില്ല, മനുഷ്യനെ പിന്തിരിപ്പനാക്കുന്നില്ല, കരിങ്കാലിയാക്കുന്നില്ല. ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, മക്കള്, അയൽവാസികൾ, നാട്ടുകാർ, വീട്ടുകാരെ, സഹോദരി സഹോദരന്മാർ, രോഗികൾ, വിഷമിക്കുന്നവർ, വേദനിക്കുന്നവർ, എല്ലാവരുമായി മനുഷ്യന് ഇടപഴകാം, ഇടപെടാം, സംസാരിക്കാം. നിയമങ്ങളുടെ തണലിലും നിഴലിലും മനുഷ്യനെ ജീവിക്കാം. യാതൊരു വിധ നഷ്ടവും ഇസ്ലാമിന്റെ പേരിലുണ്ടാകുന്നു. സന്യസിക്കുവാൻ പറഞ്ഞു. സന്യാസം ഇസ്ലാമിന്റെതല്ല, പൗരോഹിത്യം ഇസ്ലാമിന്റെതല്ല, ബ്രഹ്മചര്യം ഇസ്ലാമിന്റെതല്ല. മുലപ്പാലിന്റെ ധർമ്മം സ്ത്രീകൾ നിർവഹിക്കണം, കന്യാസ്ത്രീകൾ നിർവഹിക്കണം. മാറുവിടത്തിന്റെ ധർമ്മം കന്യാസ്ത്രീകളും സന്യാസിമാരും സൂഫിവര്യന്മാരും നിർവഹിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബ്രഹ്മചര്യം നിരോധിച്ചു. എല്ലാവരും കന്യാസ്ത്രീകളായി പോയാൽ ലോകം നശിക്കും, എല്ലാവരും സന്യാസികളായാൽ ലോകം നശിക്കും. ഇസ്ലാം എല്ലാവർക്കുമുള്ളതാണ്, ഇസ്ലാം എല്ലാവർക്കുമുള്ളതാണ്. ആർക്കും ഇസ്ലാമാകാം. ഇസ്ലാമിന്റെ സന്ദേശം ലളിതമാണ്. സന്യാസിമാരുടെ, സുഫിവര്യന്മാരുടെ, ഫിലോസഫർമാരുടെ, സാഹിത്യകാരന്മാരുടെ, സാഹിത്യ ഭാഷയിൽ സംസാരിക്കുന്നവരുടെ വാക്കുകൾ എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. എന്നാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. അവന്റെ പ്രവാചകനായ റസൂലായ അന്തിമദൂതരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 80,000-ത്തിലധികം വരുന്ന വചനങ്ങൾ, ഹദീസുകൾ എല്ലാവർക്കും മനസ്സിലാകും. പണ്ഡിതനും പാമരനും ആണിനും പെണ്ണിനും അടുക്കള വേലക്കാരിക്കും കൊട്ടാരത്തിലെ രാജ്ഞിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, കൊണ്ടു നടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, കടയിലും കമ്പോളത്തിലും കച്ചവടത്തിലും കൃഷിയിലും ഏർപ്പാടിലും ഇടപാടിലും ഇടമലകളിലും ഇടപെടകളിലും യുദ്ധത്തിലും സന്ധിയിലും സമാധാനത്തിലും നടത്തത്തിലും വിരുദ്ധത്തിലും കടത്തത്തിലും ഉറക്കത്തിലും ഉണർച്ചയിലും മയക്കത്തിലും എല്ലാം ഉപയുക്തമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സന്ദേശങ്ങളും. തട്ടിപ്പുകൾക്ക്, വെട്ടിപ്പുകൾക്ക്, തരികിട പരിപാടികൾ കിട്ടാനുമില്ല. ബിംബങ്ങൾ, ജാലങ്ങൾ, വിറകുകൾ, മക്കാമുകൾ, പുണ്യമരങ്ങൾ, പുണ്യമൃഗങ്ങൾ, പുണ്യപുഷ്പങ്ങൾ, മണ്ഡപങ്ങൾ, ശ്രീകോവിലുകൾ, അൽത്താരകൾ, പ്രതിഷ്ഠകൾ, ഔലിയാവ് തങ്ങന്മാർ, ബിബിമാര്, മഹർഷികൾ, മുനിമാർ, അവിടങ്ങളിലായി പണം പിരിവ് നടക്കുന്നു. പണം കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങുന്ന പോലെ എല്ലാ ഇവിടങ്ങളിലും നടക്കുന്നത് കള്ളക്കച്ചവടമാണ്. 2 പൈസ വരെയുള്ള ചെറുകിട മന്ത്രി ചൂടി 200 രൂപയ്ക്ക് വിൽക്കുന്ന കള്ളക്കച്ചവടമാണ് നടക്കുന്നത്. രക്തസാക്ഷി മണ്ഡപത്തിന്റെ കള്ളത്തരമാണ് നടക്കുന്നത്. എന്നാൽ മതം മനുഷ്യനെ പഠിപ്പിക്കുന്നത് ബിംബമില്ലാത്ത, ജാലമില്ലാത്ത, ചിത്രമില്ലാത്ത, പുണ്യമരമോ പുണ്യമൃഗമോ പുണ്യപുഷ്പമോ അല്ലാത്ത ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ആരാധിക്കുവാനാണ്. ബിംബം വേണ്ട, ജാതം വേണ്ട, ദൃഗ വേണ്ട, മനുഷ്യനുണ്ടാക്കിയ മണ്ണിന്റെ കുന വേണ്ട, മനുഷ്യൻ വരച്ചി വര ചിത്രം വേണ്ട, മനുഷ്യൻ നശി വളർത്തുന്ന മരങ്ങൾ വേണ്ട, ജാറം മൂടാൻ തുണി വേണ്ട. വെളിച്ചം ആവശ്യമുള്ളത് കണ്ണുള്ളവർക്കാണ്, കാഴ്ചയുള്ളവർക്കാണ്, രാത്രിയിലാണ്. എന്നാൽ ജാറങ്ങളിലും ദൃഗകളിലും മക്കാമുകളിലും വെളിച്ചം കത്തിച്ചു വെക്കുന്നു, ആവശ്യമില്ല. മെഴുകുതിരി വേണ്ടത് വെളിച്ചമുള്ളവർക്ക്, വെളിച്ചം ആവശ്യമുള്ള കണ്ണുള്ള കാഴ്ചയുള്ളവർക്കാണ്. ചന്ദനത്തിരിയും സുഗന്ധദ്രവ്യങ്ങളും ആവശ്യമുള്ളത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കാണ്. അങ്ങനെ ഉപകാരമുള്ളത് മാത്രം അംഗീകരിക്കുന്നു. വീട് വേണ്ടത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കാണ്. അതുകൊണ്ട് മരിച്ചുപോയവർക്ക് കബറിടം മാത്രം മതിയെന്ന് വെച്ചു. അതുകൊണ്ട് പ്രവാചകൻ കൽപ്പിച്ചു, അല്ലാത്തത് അതിസ്ഥാനില്ലാത്ത വസ്തുവും ഒരൊറ്റ കെട്ടിപ്പൊക്കിയ കബറും തട്ടി നിരപ്പാക്കാതെ വിടുന്നു. ഒരാക്കബറും ശരിപ്പണില്ലാത്ത ഒരൊറ്റ കെട്ടിപ്പൊക്കിയ കബറും തട്ടി നിരപ്പാക്കാതെ വിടരുത്. ഒരൊറ്റ പ്രതിമയും തകർക്കാതെ വിടരുത്. ഇസ്ലാമിന്റെ ഭരണകൂടം നിലവിൽ വന്നു കഴിയുമ്പോൾ അവനവന്റേതായ പരിധിയിൽ ചൂഷണത്തിന്റെ തട്ടിപ്പിന്റെ വെട്ടിപ്പിന്റെ കേന്ദ്രങ്ങളൊക്കെ നശിക്കുന്നു. ആവശ്യമുള്ളത് മാത്രം, ഉപകാരമുള്ളത് മാത്രം, ഉപയോഗമുള്ളത് മാത്രം നിലനിൽക്കുന്നൊരു സംവിധാനം ഉണ്ടാകുന്നു. അതുകൊണ്ട് ജാറുകൾ ഉണ്ടാകരുത്, ദർഗകളും മക്കാമുകളും ഉണ്ടാകരുത് എന്ന് പഠിപ്പിച്ചു. ഇപ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കുടുംബജീവിതത്തിലേക്ക്, സാമൂഹ്യ ജീവിതത്തിലേക്ക്, രാഷ്ട്രീയ ജീവിതത്തിലേക്ക്, ലോക അന്താരാഷ്ട്ര രംഗത്തേക്ക്, വ്യാപാര രംഗത്തേക്ക്, കച്ചവടത്തിന്റെയും കൃഷിയുടെയും രംഗത്തേക്ക് ഇറക്കപ്പെടുന്നു. ചതിയില്ലാത്ത, വെട്ടിപ്പില്ലാത്ത,
അനന്തരാവകാശ നിയമം നോക്കുക. ലോകത്തൊരു സമൂഹത്തിലും ലോകത്തൊരു മതത്തിലും ലോകത്തൊരു ദർശനത്തിലും ഇസ്ലാമിന്റേതുപോലെയുള്ള ഒരു അനന്തരാവകാശ നിയമമില്ല. ഒരാൾ മരിച്ചാൽ അയാൾക്ക് ഒരു രൂപയാകട്ടെ, ഒരു കോടി രൂപയാകട്ടെ, കോടിക്കണക്കിന് രൂപയാകട്ടെ ഉള്ളതെങ്കിൽ ഭാര്യയ്ക്ക് എത്ര കൊടുക്കണം, മകനെത്ര കൊടുക്കണം, മകൾക്ക് എത്ര കൊടുക്കണം, ഉമ്മാക്കെത്ര കൊടുക്കണം, ഉപ്പാക്കെത്ര കൊടുക്കണം, പെങ്ങന്മാർക്കെത്ര കൊടുക്കണം, പെങ്ങളില്ലെങ്കിൽ ആർക്ക് കൊടുക്കണം, ആങ്ങളില്ലെങ്കിൽ ആർക്ക് കൊടുക്കണം, ഭർത്താവില്ലെങ്കിൽ ആർക്ക് കൊടുക്കണം, ഭാര്യ ഇല്ലെങ്കിൽ ആർക്ക് കൊടുക്കണം, എല്ലാം രേഖപ്പെട്ട് കിടക്കുകയാണ്. എല്ലാം എല്ലാം യുക്തിവാദത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും മാനദണ്ഡങ്ങൾ വെച്ച് പോകും. വെച്ച് നോക്കുമ്പോൾ വിമർശിക്കുവാൻ പഴുതുകളൊന്നും കാണാത്ത വിധം ഭദ്രമായി ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമം നിലനിൽക്കുകയാണ്. പരിശോധിക്കാം. വീക്ഷണത്തിന്റെ പത്രാധിപരായിരുന്ന ഐ പി ശ്രീധരൻ ലൈംഗിക വിജ്ഞാന കോശത്തിന്റെ മുഖവരയിൽ എഴുതി ലോകത്തെ മതങ്ങളും ദർശനങ്ങളും പഠിപ്പിച്ചിട്ടുള്ള ആണും പെണ്ണും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന്റെ മുഴുവൻ നിയമങ്ങളും ഞാൻ വായിച്ചു നോക്കി. ഇസ്ലാമിന്റേതുപോലെ സുന്ദരമായ, പൂർണ്ണമായ, യുക്തിപത്രമായ, ശാസ്ത്രീയമായ ലൈംഗിക നിയമം വേറെയില്ല. സ്ത്രീയും പുരുഷനും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ പെരുമാറേണ്ട ശാരീരികവും മാനസികവുമായ നിയമങ്ങൾ ഉപദേശത്തെ നിർദ്ദേശം. 14 നൂറ്റാണ്ട് മുമ്പ് എഴുതാനും വായിക്കാനും അറിയാത്ത മുഹമ്മദ് നബി മിമ്പറിൽ മേൽക്കരുന്ന ജനങ്ങളോട് ഉപദേശിച്ചു. ഭാര്യമാരും മക്കളും മരുമക്കളും പേരമക്കളും അമ്മായിമ്മമാരും അമ്മോശന്മാരും അളിയന്മാരും വിളച്ചന്മാരും വിളച്ചിമാരും എല്ലാം നിറഞ്ഞ സദസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നിർദ്ദേശം. ഈ രാജ്യത്ത്, ഈ ലോകം, ഒരാണ് പോലും ഒരു പെണ്ണ് പോലും അനർഹമായി കഷ്ടപ്പെടാൻ പാടില്ല. എല്ലാവർക്കും വിവാഹം, എല്ലാ നല്ലവർക്കും വിവാഹം. സമൂഹത്തിൽ വിവാഹമോചിതകളും വിധവകളും, വിവാഹമോചിതകളും വിധവകളും ഉണ്ടാകുമ്പോൾ വേറെ ആർക്കും ഒരു പരിഹാരം നിർദ്ദേശിക്കാനില്ലാത്തത് യഥാസംഖ്യയിൽ ഇസ്ലാം നിയമം വെച്ചു. ബഹുഭാര്യത്തെ ഒന്നിലധികം വിവാഹം കഴിക്കുവാനുള്ള അനുവാദം, എല്ലാ സ്ത്രീകൾക്കും വിവാഹം ഉണ്ടാകണം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിവിധങ്ങളായ ദർശനങ്ങൾ നിലവിലുണ്ട്. ആർക്കും ഒരു പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിച്ചിട്ടില്ല. ആർക്കും ഒരു പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിക്കാത്തത് യഥാസന്ധിയിൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. ബഹുഭാര്യം ബൈബിളിൽ ഒരുപാട് പ്രവാചകന്മാർക്ക് കുറെ ഭാര്യമാരുണ്ട്. ശ്രീരാമന്റെ പിതാവിന് 3 ഭാര്യമാർ, കാർമാക്സിന് ഭാര്യയും പിന്നെ വെപ്പാട്ടിയുമുണ്ട്, ബർട്രാൻഡ് റസ്സലിന് 2 ഭാര്യമാരുണ്ട്. ലോകത്ത് ഇസ്ലാമിനെ വിമർശിക്കുവാൻ, ഇസ്ലാമിനെ വിമർശിക്കുവാൻ, ഇസ്ലാമിനെ എതിർക്കുവാൻ പഴുതു കണ്ടെത്തുന്നവരുടെ നേതാക്കന്മാരുടെ കുടുംബജീവിതത്തിന്റെ രംഗമാണ്. ഇവിടെയാണ് ഇസ്ലാമിന്റെ വിജയം കാണാൻ കഴിയുന്നത്. ഇങ്ങനെ എല്ലാവരും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞു നിന്ന യൂറോപ്പ് ഡാർക്ക് ഏജിൽ ആയിരുന്ന സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുന്നു. തന്റെ ഏറ്റവും അവസാനത്തെ മകനും മരിച്ചു. ചെറുപ്പത്തിൽ തന്നെ ഇബ്രാഹിം റളിയല്ലാഹു തആല അന്ന് ഗ്രഹണമുണ്ടായിപ്പോൾ ചില ദുർബലരായ വിശ്വാസികൾ പറഞ്ഞു, ഇതാ ഞങ്ങളുടെ നബിയുടെ കൊച്ചുമകന്റെ മരണത്തിൽ പ്രപഞ്ചം ദുഃഖിച്ചതാണ്. മയ്യത്തവിടെ വെച്ചു കണ്ണുനീർ തുടച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോടെല്ലാവരോടും വരാൻ പറഞ്ഞു നിസ്കരിക്കാം. ആയിഷ ബീബിയുടെ സഹോദരി അസ്മ പ്രവാചകൻ വഫാത്താകുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഹിജാബിന്റെ ആയത്തുകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് അസ്മ റളിയല്ലാഹു തആലാ ആ പള്ളിയിൽ വിളിച്ചു. വീട്ടിൽ വന്നപ്പോൾ ആയിഷയെ കാണാനില്ല, പള്ളിയിലതാ. അപ്പോൾ നമസ്കാരം നടത്തുകയാണ്. അസ്മ റളിയല്ലാഹു തആലാ ആ ഒതുവെടുത്ത് പള്ളിയിൽ കയറി ഗ്രഹണ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു. പ്രകാരം നമസ്കാരം കഴിഞ്ഞിട്ട് മുഹമ്മദ് നബി ലോകത്തോട് വിളിച്ചു പറയുന്നു, അലാ ശ്രദ്ധിക്കുക, ആയത്താനിന്നായാത്തില്ല, ഏതെങ്കിലും ഒരാളുടെ ജനനം കൊണ്ടോ മരണം കൊണ്ടോ ഗ്രഹണം ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ആരുടെയെങ്കിലും ജനനം കൊണ്ടോ മരണം കൊണ്ടോ ഗ്രഹണം ഉണ്ടാവുകയില്ല.
പഠിപ്പിക്കുകയാണ്. അന്ധവിശ്വാസത്തിന്റെ കണിക പോലും ഉണ്ടാകുന്നുണ്ടാകുന്നു. അയൽവാസിയോട്, അടുത്ത അയൽവാസിയോട്, അകന്ന അയൽവാസിയോട്, ബന്ധുവിനോട്, കുടുംബത്തോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മാതാപിതാക്കളോട്, മക്കളോട്, രാജ്യത്തെ മുഴുവൻ ജനങ്ങളോട് മര്യാദയോടെ, മാന്യതയോടെ, ബഹുമാനത്തോടെ, വാത്സല്യത്തോടെ പെരുമാറാൻ പഠിക്കുന്നു. മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോട്. മൃഗങ്ങളെ അനാവശ്യമായി അടിക്കുവാനോ, പട്ടിണിക്കിടുവാനോ, വെള്ളം കൊടുക്കാതിരിക്കുവാനോ, അമിതമായി പണിയെടുപ്പിക്കുവാനോ ഇസ്ലാം അനുവദിക്കില്ല. മൃഗങ്ങളോട് മാത്രമല്ല, ചെടികളോട്, മരങ്ങളോട്, യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാരോട് പ്രവാചകൻ പ്രത്യേകം പഠിപ്പിക്കുന്നു, ഒരു കൊച്ചുമരം പോലും വെട്ടി നശിപ്പിക്കാൻ പാടില്ല, വെള്ളം നശിപ്പിക്കാൻ പാടില്ല. പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളോടും, പ്രകൃതിയിലെ മുഴുവൻ വസ്തുക്കളോടും മര്യാദയോടെ, ബഹുമാനത്തോടെ പെരുമാറുവാൻ ഇസ്ലാം ഉപദേശിക്കുകയാണ്. ഈ ഇസ്ലാമിനെയാണോ നമ്മൾ വിമർശിക്കേണ്ടത്? പകരം വെക്കാനതുണ്ട്, പകരം വെക്കാനതുണ്ട്. മനുഷ്യജീവിതത്തെ മുഴുവനായും മാറ്റിയെടുക്കാവുന്ന, ജനനം മുതൽ മരണം വരെയുള്ള ആവശ്യമായ സകലമായ നിയമങ്ങളുമുള്ള വേറെ ഏതൊരു ദർശനമാണുള്ളത്, വേറെ ഏതൊരു നിയമമാണുള്ളത്, വേറെ ഏതൊരു ഗ്രന്ഥമാണുള്ളത്, വേറെ ഏതൊരു പ്രവാചകനാണുള്ളത്? അപ്പോൾ മനുഷ്യനുള്ള കാലമന്ത്രി നിലനിൽക്കുവാൻ, മനുഷ്യന്റെ ബുദ്ധിയെ കീഴ്പ്പെടുത്തുവാൻ, അവന്റെ മനസ്സിനെ നന്നാക്കിയെടുക്കുവാൻ, ജീവിതത്തെ നന്നാക്കിയെടുക്കുവാൻ, കച്ചവടവും കൃഷിയും ഏർപ്പാടും ഇടപാടുകളും എല്ലാം നന്നാക്കിയെടുക്കുവാൻ പറ്റുന്ന ഒരു മതമിതാ മനുഷ്യന്റെ മുന്നിൽ നിരീശ്വരത്വവും നിർമ്മലത്വവും യുക്തിവാദവും മനുഷ്യന് എന്ത് നന്മയാണ് സംഭാവന ചെയ്തത് എന്ന് ആലോചിച്ചു. അത്താണി എവിടെയാണ്, എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലേ? ഈ ദർശനങ്ങൾ നെഞ്ഞിലേക്ക് ഏറ്റി വാങ്ങിയ മനുഷ്യന്മാർക്ക് മുന്നോട്ടു പോകാൻ സാധിച്ചിട്ടുണ്ടോ? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞ മാർക്സിസം ലോകത്ത് 12 രാഷ്ട്രങ്ങളിൽ ഭരണം നിർവഹിച്ചു. ആ 12 രാഷ്ട്രങ്ങളിലും 75 കൊല്ലം തികയുന്നതിന് മുമ്പ് അതാത് ഭരണകൂടങ്ങളെ തട്ടിത്തകർത്ത് തെരിപ്പണമാക്കി ആര്? അവിടുത്തെ ജനങ്ങൾ തന്നെ. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് റഷ്യയുടെ പതനം. എവിടെ മാർസിസം ഭരിച്ചുവോ ആ രാജ്യങ്ങളിലെല്ലാം മാർസിസത്തെ ജനങ്ങൾ കൈയൊഴിഞ്ഞു എന്നതാണ് വസ്തുത. കെ ജി ബി തലവന്റെ പ്രതിമാതി തകർത്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനോട് അവിടുത്തെ നേതാവ് പറഞ്ഞത്, ഈ കല്ലുകൾ കൊണ്ട് നിങ്ങൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ എറിയണം, ഇല്ലെങ്കിൽ അവർ നിങ്ങളെപ്പോലെയാകുന്നതാണ്. മതമാണ് മനുഷ്യന്റെ സകലമാന അധപ്പതനത്തിന്റെ ഈ കാരണമെന്ന് ഇവിടെ മനസ്സിലാക്കിയിരുന്ന റഷ്യയിൽ മതമില്ലാത്ത ഒരു രാജ്യമുണ്ടായപ്പോൾ അവിടെ മൂന്നിലൊന്ന് ഡൈവോഴ്സാണ്, മൂന്നിലൊന്ന് തലാഖ്. വ്ളാഡിമിർ ഇവോറോവ് എഴുതിയ സുവിശേഷ വിജനങ്ങളുടെ പുസ്തകത്തിൽ 52-ാമത്തെ പേജിൽ പറയുന്നു, മൂന്നിലൊന്ന് ഡൈവോഴ്സ്. ഇസ്ലാമിക ശരീഅത്തല്ല, മുഹമ്മദ് അല്ലോയല്ല, മൂന്നിലൊന്ന്, 33% വിവാഹം മോചനം. മതം ഒഴിവാക്കി, പകരമെന്ന് ശൂന്യത. അവിടെയാണ് ആ ശൂന്യതയാണ് മതം നടക്കുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മുതലാളിയായ സർക്കാവായ അള്ളാഹുവിനെ ആരാധിച്ച് അവനോട് പ്രാർത്ഥിച്ച്, അവനോട് ദുആയിരുന്ന്, അവനോട് ഇസ്തിഗാസ ചെയ്ത് അർച്ചനകളും നേർച്ചും വഴിപാടുകളും അവന് മാത്രമാക്കി മുന്നോട്ട് പോകുക. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള 150,000 അമ്പിയ മുർസലുകൾ, പ്രവാചകന്മാർ, ദിരുദന്മാർ ലോകത്തിന് നൽകിയിട്ടുള്ള നല്ല സന്ദേശം, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ മുഴുവൻ നിരുപാധികം അനുസരിക്കുക. ഇവിടെ എന്തെങ്കിലും ആഗ്രഹിക്കാതെ പേരോ പെരുമയോ നല്ല നോട്ടമോ നല്ല വാക്കോ നല്ല പ്രശസ്തിയോ ആഗ്രഹിക്കാതെ ആള് കാണുകാനോ ആൾ കേൾക്കുവാനോ ആളറിയുവാനോ അല്ലാതെ പടച്ച തമ്പുരാന്റെ പരലോകത്തെ സ്വർഗം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിഷ്കാമകർമ്മം ചെയ്യുക, അബദ്ധങ്ങളും അപാകതകളും തെറ്റുകുറ്റങ്ങളും ജീവിതത്തിൽ സംഭവിച്ചാൽ പൊറുക്കുന്നവനായ, പാപങ്ങൾ പൊറുക്കുന്നവനായ, പശ്ചാത്താപം സ്വീകരിക്കുന്നവനായ റബ്ബുൽ ഇസ്സത്തിനോട് ഒറ്റയ്ക്ക് രഹസ്യമായി കേണ് പറയുക, പാപങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുക.
എന്നിട്ട് ആരാധനകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, അനുഷ്ഠാനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട്, ജനങ്ങളെ സേവിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, മാതാപിതാക്കളോടും മക്കളോടും ഭാര്യാഭർത്താക്കന്മാരോടുമുള്ള കടമകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. സന്യാസത്തിന്റെയും വൈരാഗ്യത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും കന്യാസ്ത്രീയുടെയും മാർഗമല്ല ഇസ്ലാം നമുക്ക് പഠിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ വഴിയിലൂടെ മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ലെങ്കിൽ ഇല്ല എന്ന് വിശ്വസിക്കുവാൻ നമ്മൾ തയ്യാറാണ്. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല എങ്കിൽ ഇല്ലെന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ ഇല്ലാതായിട്ട് വേണ്ടേ? അതുകൊണ്ട് പടച്ചവനില്ല എന്ന് വിചാരിക്കുന്നവരോട് മാറി ചിന്തിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. പരലോകം ആവശ്യമാണെന്ന് എല്ലാ മനുഷ്യരും ഉള്ളുകൊണ്ട് അംഗീകരിക്കുന്നു. പടച്ചവന്റെ ഖുർആൻ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ അസത്യം കടന്നു വരികയില്ലാത്ത വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ ഉറപ്പിച്ചു പറയുന്നു പരലോകമുണ്ട്. ഈ വിശുദ്ധ ഖുർആൻ സ്വയം ഒരു വെല്ലുവിളി നടക്കുന്നുണ്ട് ലോകത്ത് മുഴുവനുമുള്ള സത്യ സാഹിത്യകാരന്മാരോടാണ്. ഇതാ ഖുർആനിലെ 114 അധ്യായങ്ങൾ, ഒരു വരി മാത്രമുള്ള അധ്യായമുണ്ട്, 60-ലധികം പേജുകളുള്ള അധ്യായമുണ്ട്, 286 വചനങ്ങളുള്ള അധ്യായമുണ്ട്, 3 വചനങ്ങളുള്ള അധ്യായങ്ങളുണ്ട്. ഒരു അധ്യായമെങ്കിലും ഖുർആൻ പോലെയൊന്ന് കൊണ്ടുവരൂ എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ വെല്ലുവിളിക്കുന്നു. സകലമാന സാഹിത്യകാരന്മാരും അത് കണ്ടിട്ടുണ്ട്, ആ ഖുർആന്റെ അത്ഭുതങ്ങളുടെ, അത്ഭുതമായ ഖുർആന്റെ അനിതര സാധാരണമായ ആശയങ്ങൾ, ആ ആശയങ്ങളിൽ നമുക്ക് വായിച്ചു നോക്കാവുന്ന ഈ ഖുർആൻ ഒന്ന് വായിച്ചു നോക്കാം. ഈ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് 23 കൊല്ലക്കാലം മക്കയിലും മദീനയിലുമായി ജീവിച്ച മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമയുടെ ആ മഹിതമായ ജീവിതം നമ്മളൊന്ന് പഠിക്കണം, അതൊന്ന് പകർത്തണം. മനുഷ്യന്റെ ജീവിതത്തെ പിന്നാക്കം നയിക്കുന്ന, പിന്തിരിപ്പനാക്കുന്ന, ദോഷമുണ്ടാക്കുന്ന, നാശമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക്, എന്തെങ്കിലും ഒരക്ഷരം, എന്തെങ്കിലും ഒരു വാചകം ഖുർആനിലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിയിലോ കാണുക സത്യമല്ല. കള്ളിലും പെണ്ണിലും സാമ്പത്തികമായ തെറ്റുകുറ്റങ്ങളിലും അബദ്ധങ്ങളിലും അപാകതകളിലും മുഴുകി ആണ്ടു മുങ്ങിക്കഴിഞ്ഞിരുന്ന അറേബ്യയിലെ ജനതയെ ലോകത്തെ ഏറ്റവും ഉത്തമ സമുദായമായി മാറ്റി അവരാണ് സഹാബിമാർ, അവരാണ് മുഹമ്മദ് നബിയുടെ അനുയായികൾ. ഖുർആൻ കേട്ടതവരാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്തവരാണ്. ആ സഹാബിമാർ മനസ്സിലാക്കിയ പോലെ, ആ പ്രവാചകന്റെ അനുയായികൾ കണ്ട പോലെ, കേട്ട പോലെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും പകർത്തുവാനും നമ്മൾ തയ്യാറാകുക. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗം ലഭിക്കാനുള്ള മാർഗം വ്യക്തമായതാണ്, പച്ചയായതാണ്, തെളിച്ചമുള്ളതാണ്, തിളക്കമുള്ളതാണ്, വെളിച്ചമുള്ളതാണ്. കുറുക്കുവഴികളേതുമില്ല. നമ്മൾ ലക്ഷ്യമിടുന്ന പാർലമെന്റുകളെയല്ല, നിയമസഭകളെയല്ല, പഞ്ചായത്ത് ഭരണകൂടങ്ങളെയല്ല, ബ്ലോക്കുകളെയല്ല, ജില്ലകളെയല്ല, മറിച്ച് മനുഷ്യരുടെ മനസ്സിനെയാണ്. മനുഷ്യരുടെ മനസ്സിൽ ഇസ്ലാമിന്റെ ഭരണമുണ്ടാക്കുകയാണ്, മനുഷ്യന്റെ മനസ്സിൽ ഇസ്ലാമിന്റെ ഭരണമുണ്ടാക്കുകയാണ് ഈ മതത്തിന്റെ പ്രധാനമായ പ്രവർത്തനം. അല്ലാതെ ഭരണകൂടങ്ങളെ അട്ടിമറിച്ച് പ്രതിനിപ്ലവം നടത്തുകയല്ല, മറിച്ച് പടച്ചതമ്പുരാന്റെ മതത്തിന്റെ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ നിർത്തുക. ഇതിനുള്ള മാർഗം തോക്കല്ല, വെടിയുണ്ടയല്ല, ബോംബല്ല, കഥാരയല്ല, അക്രമമല്ല, റോഡ് ബ്ലോക്കാക്കലല്ല, വഴിതടയലല്ല, കല്ലെറിയലല്ല, പണിമുടക്കലല്ല, തീവ്രവാദത്തിന്റെ, ഭീകര പ്രവർത്തനത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ മനുഷ്യരോട് മുഴുവൻ സ്നേഹം കാണിക്കുക. വിശ്വാസപരമായി സത്യതയിൽ കഴിയുന്നവരെ ആ ശത്രുത മാറ്റാനുള്ള ശ്രമമാണ് ഇസ്ലാം നടത്തിയത്. വിശ്വാസപരമായി സത്യതയിൽ കഴിയുന്നവരുടെ ശത്രുത മനസ്സിൽ നിന്നില്ലാതാക്കി ശത്രുവിനെ മിത്രമാക്കി മാറ്റാനാണ് പടച്ചവൻ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തീവ്രവാദത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ, അതിന്റെ ക്ഷണിക പോലുമില്ലാതെ സ്നേഹത്തിന്റെ ശുശ്രൂഷ നിലനിർത്തുകയാണ് ഇസ്ലാം ജനങ്ങളെ പഠിപ്പിച്ചത്. ഈ മാർഗത്തിലൂടെ മുന്നേറണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന്റെ വാർഷികം ആഘോഷിക്കാൻ പോകുന്ന വേളയും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന്റെ സവിശേഷതയാണ് ഈ പ്ലാറ്റ്ഫോം. പോലീസിന്റെ അനുവാദത്തോടുകൂടി അവനവന് മനസ്സിലായിട്ടുള്ള സത്യത്തിന്റെ അഭിപ്രായം തുറന്ന് പ്രകടിപ്പിക്കുവാൻ
ആ ആശയത്തിലേക്കും അഭിപ്രായത്തിലേക്കും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ക്ഷണിക്കുവാൻ ഈ രാജ്യത്തെ ഗവൺമെന്റ് നമുക്ക് സംവിധാനം ഒരുക്കിയിരിക്കുക. ഇതുപോലൊരു രാജ്യം എവിടെയും ഇതുപോലൊരു സംവിധാനം എവിടെയും റോഡരികിൽ കുറച്ച് ആളുകളെ സംഘടിപ്പിച്ച് അവരവന്റെ മനസ്സിലായ സത്യം പെട്ടിത്തുറന്ന് പറയാൻ ആ സത്യത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുവാനുള്ള സുന്ദരമായ സംവിധാനം. ഈ സംവിധാനം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ഈ സംവിധാനം നിലനിർത്തേണ്ടതുണ്ട്. സ്വാതന്ത്ര്യ ദിനമാചരിക്കുമ്പോൾ, റിപ്പബ്ലിക് ദിനമാചരി ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഇതാണ്. നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. നമ്മുടെ മൂക്കി മുതുമ്പ് വരെയാണ് ആരാന്റെ സ്വാതന്ത്ര്യം. നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവന്റെ മൂക്കി മുതുമ്പ് വരെയാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ പ്രഖ്യാപനം, ഉപദ്രവിക്കരുത്, ഉപദ്രവിക്കപ്പെടുകയും വരുത്. ഉപദ്രവിക്കരുത്, ഉപദ്രവിക്കപ്പെടുകയും വരുത്. അതാണ് ആ സന്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സമരസത്തിൽ നമുക്ക് പിരിഞ്ഞു പോകാം. പടസ്ഥം വരാം. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും. അള്ളാഹുവേ, എല്ലാം കേട്ട് ഏറ്റവും നല്ലത് പിൻപറ്റുന്ന ബുദ്ധിയുള്ളവരിൽ നീ ഞങ്ങളെ എല്ലാം ഉൾപ്പെടുത്തുമാറാകണം. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് നീ രോഗശമനം നൽകണം. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് നീ മൗഫറത്തും റഹമത്തും പ്രദാനം ചെയ്യണം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ثم قنا عذاب النار والحمد لله رب العالمين السلام عليكم.